ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ അദ്ദേഹം മറുപടി പറയാൻ വന്നത്. ഇത് അദ്ദേഹത്തിന്റെ തൊള്ള കൊണ്ട് തന്നെ സംവദിക്കുന്നത് നിങ്ങളത് കേട്ടു. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് വയല് പറഞ്ഞു. വയല് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് മറുപടി എന്നോണം ഒരു പ്രസംഗം നടത്തി ഞാൻ കേട്ടു. പക്ഷെ അദ്ദേഹത്തെ പോലെ പണിയില്ലാത്തവനല്ലോ ഞാൻ. എനിക്ക് ഒരു 10-40 പള്ളി നോക്കണം, 10-25 മദ്രസ നോക്കണം, 6-7 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സാധുവായി ഞാൻ നടത്തുന്നുണ്ട്. 8-ാമത്തതിനാണ് ഇന്നലെ തറക്കല്ലിട്ടത്. അപ്പൊ ഈ സ്കൂള് മുഴുവനും നോക്കണം, ദേവാ കോളേജും ശരീഅത്ത് കോളേജും അതുപോലെ ഉറുദു കോളേജും കുറെ സ്ഥാപനങ്ങൾ സിറാജുൽ ഹുദയുടെ കീഴിലുണ്ട്, അതൊക്കെ ഞാൻ നോക്കണം. എനിക്കിങ്ങനെ പോയി എല്ലാ സ്ഥലത്തും സമയം കളയാൻ എനിക്ക് സമയം കിട്ടുകയില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയപ്പോ ഏതോ ഒരു ചങ്ങാതി വന്നിട്ട് ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കേട്ടു. അല്ലാഹു അദ്ദേഹത്തെ നന്നാക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ പെട്ടുപോയവരെങ്കിലും അല്ല നന്നാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇവിടുന്ന് പറഞ്ഞു പോലും പേരോട് ഭയങ്കര വെല്ലുവിളി വെല്ലുവിളിക്കും, പക്ഷേ മൂപ്പരെ പിന്നെ കാണൂല. എന്നിട്ട് ഇവിടുന്ന് തന്നെ പറഞ്ഞു പോലും ഏതായാലും മഞ്ചേശ്വരത്ത് ഒരു വാദപ്രതിവാദം വെച്ചിട്ട് മൂപ്പര് വരുമോ നോക്കാം. അൽഹംദുലില്ലാ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആ സന്തോഷ വാർത്ത നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം അങ്ങനെ സംഭവം നടന്നതാണല്ലോ, കണ്ടോ. അപ്പോ മുസ്ലിയാർ തന്നെ പറയുക, കഴിഞ്ഞ കൊല്ലമാണ് മുസ്ലിയാർ പ്രസംഗിച്ചത്, അതിന് കഴിഞ്ഞ കൊല്ലമാണ് മറുപടി പറഞ്ഞത്. ആ മറുപടി പറഞ്ഞതിന് ഇക്കൊല്ലം വന്ന് മുസ്ലിയാർ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ പ്രസംഗിക്കാൻ വന്ന മൗലവി നന്നാകുന്നില്ലെങ്കിലും മൂപ്പറെ കൂടെ കൂടിയവർ നന്നായിക്കോട്ടെ എന്നാ മുസ്ലിയാർ ദുആ ചെയ്യുന്നത്. അപ്പൊ ഏതായിരുന്നാലും പ്രസംഗിക്കാൻ വന്ന മൗലവി നന്നാകുന്നില്ല, നന്നാവൂല എന്നാണ് മൂപ്പറുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നന്നാകരുത് എന്നാണ് മൂപ്പറ പ്രാർത്ഥന. പക്ഷെ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ആ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കുകയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയേണ്ടി വരികയാണ്. കാരണം ചില മൂപ്പര് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും, പക്ഷെ ആ പ്രാർത്ഥന സ്വീകരിക്കൂല, അങ്ങനെ ഉജാബത്ത് കിട്ടുന്ന ആളൊന്നുമല്ല അദ്ദേഹം. ഇത് വളരെ വ്യക്തമായി ആ കൂട്ടത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി പറയുകയാണ്. അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നത് കേട്ടു നോക്കൂ. ഒരു കള്ളനാണ്, ഒരു കള്ളനാണ് മൂപ്പര് കക്കാൻ പോവാണ്. ഒരു പീടിയില് പീടിയെ കക്കാൻ പോകുമ്പോ ഇവരിങ്ങനെ ചോദിക്കും, അള്ളാഹുവേ ഈ കക്കുന്ന കളവ് നടത്തുന്ന സമയത്ത് ആരും കാണാതെ ആരും അറിയാതെ എന്റെ കളവ് വിജയകരമായി പൂർത്തീകരിച്ച് സന്തോഷത്തോടെ വീട്ടിലെത്തിക്കണേ. അപ്പൊ മറ്റേ കള്ളൻ ആമീൻ ആമീൻ. ഇത് അള്ളാഹ് ഇബാദത്താവോ? അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം ഒക്കെ ഇബാദത്താ? ഇത് അള്ളാഹിനോട് ചോദിച്ചതല്ലേ? ഇത് ഇബാദത്താവോ? ഇത് ഇബാദത്താവൂല? ഇത് അള്ളാഹിനെ സ്വീകാരമാകുക? ഇത് ഇബാദത്താവൂല? അപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും ഇബാദത്താണോ? അല്ല, എല്ലാ ചോദ്യവും ഇബാദത്തല്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടൂല. ഉത്തരം കിട്ടാൻ അള്ളാഹ് സ്വീകരിക്കാതെ, ഉത്തരം കിട്ടും ഉത്തരം കിട്ടാതെ അർത്ഥം അള്ളാഹ് സ്വീകരിക്കാൻ, അതാ ഉത്തരം കിട്ടാതെ. അല്ലാതെ ചോദിക്കുന്നെങ്കിൽ തരികാതെ, ചോദിക്കുന്നത് അപ്പൊ തന്നെ കിട്ടുകയാണെങ്കിൽ പേരോട് ഉണ്ടാവുമോ? കാരണം സെൽഫിയെല്ലാം കൂടി ഒരൊറ്റ ദ്വാരം പറയും. ചോദിക്കുമ്പോ അല്ല കണ്ട് ചോദിക്കുന്നവരൊക്കെ കൊടുക്കുകയാണെങ്കിൽ സെൽഫികളൊക്കെ കൂടി ഒരൊറ്റ ദ്വാ കൂട്ടുപ്രാർത്ഥനയാണ്. ഒറ്റക്കൊറ്റക്ക് നേർന്നോട്ടെ, എന്ത് പേരോട് ഇനിയോട് നശിപ്പിക്കണേ അമ്മാ. എന്റെ ഉത്തരം കിട്ടുമോ നോക്കാം നമ്മൾ. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം കിട്ടുമെന്ന് നമുക്ക് വേണ്ടി കിട്ടായിട്ടല്ലേ നമ്മള് നബീനോടും ഔലിയാക്കറോളം പറയുന്നുണ്ട്. നമ്മൾ കിട്ടൂന്ന് തന്നെ നമുക്ക് വാദമില്ലല്ലോ. അതേ സമയത്ത് കിട്ടൂന്ന് വാദിച്ചവരോടാ നമ്മൾ ചോദ്യം. എന്നാ പിന്നെ ഒരൊറ്റ ദ്വാ നടത്തരുതോ? നമുക്കങ്ങനെ വാദമില്ല, നമ്മളില്ല ഉത്തരം കിട്ടുന്ന ആളാണ്, അങ്ങനെ ഒരു വാദം നമുക്കില്ല. കണ്ടോ, ഏ ഇയാൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുമെന്ന വാദം അയാൾക്കില്ല. അപ്പൊ ഇനി അള്ളാഹിനോട് ഇയാൾ ദുആ ചെയ്ത ബാക്കിയുള്ള ഒരു കുടുങ്ങാൻ നിൽക്കണ്ട. അയാൾ പിന്നെ അള്ളാഹിനോട് ദുആ ചെയ്താൽ എന്തായാലും അള്ളാഹ് അയാൾക്ക് ഉത്തരം കൊടുക്കൂല എന്ന വിശ്വാസത്തിന്മേലാണ് അയാളുള്ളത്. പിന്നെ എന്തിനാ ദുആ ചെയ്യണ? പിരിവിന് വേണ്ടി മാത്രമാണ് ഇതാ. പിന്നെ പൈസക്ക് വേണ്ടി മാത്രമായിരിക്കും അയാൾ ദുആ ചെയ്യണ്ടാവുക. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിച്ചാൽ അള്ളാഹു ഞങ്ങൾക്ക് ഇജാബത്ത് തരുമെന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പി ഔലിയാക്കുമാരെ പിടിക്കുന്നത്. അപ്പോ അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹ് ഇവർക്ക് ഉത്തരം കൊടുക്കൂല എന്ന വിശ്വാസത്തിലാണ് അവരുള്ളത്. അദ്ദേഹം തന്നെ പറയുകയാണ്, അദ്ദേഹം തന്നെ വാദിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇവർ ചോദിച്ചാൽ അള്ളാഹു ഇജാബത്ത് കൊടുക്കൂല. അതിനെന്താ ന്യായം? അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് അള്ളാഹു സ്വീകരിക്കാത്തത്? ഒരു കള്ളൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പടച്ചതമ്പുരാനേ, അല്ലാഹുവേ ഇന്നത്തെ കളവ് നന്നായി നടത്തുവാനും നല്ല സംഖ്യ കിട്ടുവാനും നീ എന്നെ സഹായിക്കണേ എന്ന് ഒരു കള്ളൻ ദുആ ചെയ്താൽ അത് കേട്ട മറ്റൊരു കള്ളൻ ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കൂല.
കാര്യം കള്ളം മാറി കളവ് നടത്താൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഏതുപോലെ എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാത്തതുപോലെ ഞങ്ങൾക്ക് അല്ലാഹുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉത്തരം തരുമെന്ന വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുകളാണെന്ന വാദം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പിയാവുലിയാക്കന്മാരെ പിടിച്ചത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ കൊണ്ട് പറഞ്ഞത് വളരെ വ്യക്തമായി കേൾപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റിച്ചിറയിൽ വന്നിട്ട് തലയും വാലും മുറിച്ചിട്ടാണ് മുജാഹിദുകൾ പ്രസംഗം കേൾപ്പിക്കുന്നത്. അതിന്റെ അങ്ങേ തലക്ക് വേറുണ്ട്, ഇങ്ങേ തലക്ക് വേറുണ്ട് എന്ന് പ്രസംഗിച്ചൊരു കാലത്ത് തടിതപ്പിയ അതേ പേരോട് ഈ നാട്ടിൽ ഇനി വരുമ്പോൾ കേൾപ്പിച്ചു കൊടുക്കണം ഈ നാട്ടുകാർക്ക്. ഇതിന്റെ തല എന്ത് എന്ന്, ഇതിന്റെ വാലെന്ത് എന്ന്, എവിടെയാണ് മൗലവിമാർ മുറിച്ചതെന്ന് ഇവിടെ വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരോടിന് തൗഫീഖ് നൽകുമെങ്കിൽ അദ്ദേഹം പറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനെതിരെ നമ്മൾ ദുആ ചെയ്യണം, ഏതായാലും ഞങ്ങൾ ഉണ്ടാവൂല, ഞങ്ങൾ ദുആ ചെയ്യൂല, ഞങ്ങൾ അങ്ങനെ ദുആ ചെയ്യൂല. സാക്ഷാൽ അബൂജഹൽ മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളിയായി ഉണ്ട്. ആ എതിരാളിയായി ഉള്ള സമയത്ത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത് പഠിച്ചവനെ രണ്ടാലൊരു ഉമർ, അതിലൊരാള് അബൂജഹലാണ്. അവരെ കൊണ്ട് ഈ ദീന് ശക്തി നൽകണം, അവർക്ക് ഹിദായത്ത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത, നബിയെ അടിച്ച, നബിയെ പ്രഹരിച്ച, നബിയെ ബൽസിച്ച ആളുകൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നപ്പോൾ നബിയോട് അനുമതി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട, അല്ലാഹുമ്മ ഗ്ഫിർ ലഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ പേരോട് നിന്നാൽ അദ്ദേഹത്തിനെതിരെ ദുആ ചെയ്യും എന്ന് അദ്ദേഹം വിചാരിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കും ഹിദായത്തിന്റെ വഴി വ്യക്തമാക്കി തരുമാറാകട്ടെ. ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി അദ്ദേഹം വാശി പിടിച്ച് ഞാൻ ഹിദായത്ത് സ്വീകരിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ ഹിദായത്ത് ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് വാദിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റം പറയരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങളും ഈ ഹിദായത്തിന്റെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് വരണം എന്ന് ദുആ ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വേണ്ട, ഞാൻ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വരുന്ന പ്രശ്നം തന്നെ ഇല്ല എന്നാണ് നാളത്തെ വാദമെങ്കിൽ, അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഈ കുറ്റിച്ചിറയിൽ വന്ന് ഞങ്ങൾ ഉസംകുടിയിൽ പോയിട്ടുണ്ട് കേട്ടോ എന്ന് പ്രസംഗിച്ച മൗലവിയും എന്ന് പ്രസംഗിച്ച പേരോട്, ആ പേരോട് ഹൊസംകുടിയിൽ വന്നുകൊണ്ട് പറയുന്നത് എന്താ? ഹൊസംകുടിയിൽ വന്നപ്പോ അദ്ദേഹം വിഷയാവതരണത്തിൽ വളരെ മാന്യനാണ്, വളരെ മാന്യനാണെന്ന് മാത്രല്ല അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഒരല്പം ചുവട് മാറ്റി ചവിട്ടേണ്ടതുണ്ട്. അങ്ങനെ പുറത്തു നമ്മൾ പറയുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല, അതൊക്കെയാ നേരത്തെ പറഞ്ഞത്. ഈ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല, അതുകൊണ്ടാണ് അമ്പി ഔലിയാക്കന്മാരെയൊക്കെ സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ പേരോട് ഹുസംകുടി വാദപ്രതിവാദത്തിൽ വന്നപ്പോ കളമൊന്ന് ആദ്യം മാറ്റി ചവിട്ടുകയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. പിന്നെ ഞങ്ങളെ വിശ്വാസം തറിയോ, ശരിക്കും പഠിക്കണം നിങ്ങൾ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വിവേചനം ഉണ്ടാക്കി, ചില കാര്യത്തിന് അല്ലാഹുവിനോട് മാത്രം, ചിലത് മറ്റുള്ളവരോട്. ഇത് വാസ്തവത്തിൽ ശിർക്കിലേക്ക് പോകുമോ എന്ന് നിങ്ങളാ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു എല്ലാ കാര്യത്തിനും അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സർവകാര്യത്തിലും സഹായം ചോദിക്കുന്നു എന്ന് 17 പ്രാവശ്യം നിർബന്ധമായി 17 റകഅത്തുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ 5 നേരം. അപ്പോ നിന്നോട് മാത്രമേ സഹായം ചോദിക്കാവുന്ന ഞങ്ങളെ അഭിപ്രായം കണ്ടോ, പച്ചനുണയല്ലേ ഇദ്ദേഹം പറഞ്ഞത്, നിന്നോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്നാണ് ഞങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതാണോ വാദിക്കുന്നത്? ഒരല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താ, അല്ലാഹുവിനോട് ഞങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാര്യം അല്ലാഹ് അത് സ്വീകരിക്കൂല, ഞങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലാഹ് അത് സ്വീകരിക്കൂല. ഉസംകുടി വന്നപ്പോ അദ്ദേഹം പറയുന്നതോ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നാണ്. അള്ളാഹുവിനോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ഇത് പിടിച്ചിരിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞതാ. എന്നാലും നമ്മുടെ സാധാരണ ഒരു ചൊല്ലുണ്ട്, കുറുക്കൻ രാജാവായ കഥ എന്നാ പറയുന്നത്, കുറുക്കൻ രാജാവായതുപോലെ എന്ന്. കാര്യം കുറുക്കൻ പണ്ട് ഉജാല വെള്ളത്തിൽ വീട് നീലക്കളറായി,
അങ്ങനെ പുറത്തേക്ക് വന്ന് കുറച്ച് ആളുകൾ കണ്ടപ്പോ ഇതെന്താ ഒരു പുതിയ ആള് ഓ രാജാവായിരിക്കും. അങ്ങനെ ആ കുറുക്കനെ പിടിച്ച് രാജാവാക്കി. കുറുക്കൻ ഇങ്ങനെ രാജാവായി കുറച്ചു കാലം ഇരിക്കുവാണ്. ആ സമയത്താണ് ഏതോ ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ച ആ രാത്രിയിൽ സഹകുറുക്കന്മാർ കൂക്കിട കേട്ടത്. അപ്പോ ഈ കുറുക്കൻ ഈ കൂക്കൽ കേട്ടിട്ട് കുറുക്കന് കൂക്കാൻ മുട്ടിയിട്ട് വയ്യ. അവസാനം കുറുക്കൻ കൂക്കിപ്പോയി. അങ്ങനെ കള്ളി വെളിച്ചതായി എന്നാണ്. അങ്ങനെ വിഷയാവതനത്തിൽ എന്നൊക്കെ ഓതി വന്ന പേരോട് പിന്നെ താളം തെറ്റുകയാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം മാറി മറിഞ്ഞ് അല്ലയല്ലാത്തവരോട് ചോദിക്കാം, കാലുകോച്ചിയ സംഭവമുണ്ട്, കാലുകോച്ചിയപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അവിടെ ചുട്ട മറുപടി വളരെ വ്യക്തമായി മുജാഹിദികൾ നൽകിയിട്ടുണ്ട്. അവസാനം വിശുദ്ധ ഖുർആനിലെ ആര് സുലൈമാൻ സഖാഫി ദുർവ്യാഖ്യാനിച്ച ആയത്തിനെ പോലും അവിടെ തെളിവായി ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം ചെയ്ത ആളുകൾ പൊറുക്കല്ലേ ചോദിക്കണം എന്ന് വാദിക്കുന്നു. അഥവാ പാപികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് പുറത്ത് കിട്ടുവാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന ആയത്ത് ആയത്തിനെ പോലും അവിടെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല അദ്ദേഹം ആ നിയമം ഇന്നും ബാധകമാണ്. അമാനി മൗലവിയുടെ തഫ്സീർ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നും ആ നിയമം ബാധകമാണ്. ആ സമയത്ത് മുജാഹിദ് പക്ഷം ചോദിച്ചു, അല്ല പാപം ചെയ്ത തെറ്റു ചെയ്ത ഒരാള് അയാളുടെ പാപം പുറത്തു കിട്ടാൻ ഇന്ന് ടിക്കറ്റ് എടുത്ത് നേരെ മദീനത്ത് ചെല്ലണമെന്നാണോ വാദിക്കുന്നത്? അപ്പോഴും അദ്ദേഹം പറയുന്നത് അതെ. കാര്യം എന്താ, നീ കുവൈത്തിലേക്ക് വിസ കിട്ടാറില്ലേ, ടിക്കറ്റ് കിട്ടാറില്ലേ, അതുപോലെ തന്നെ യു എയിലേക്ക് വിസ കിട്ടുന്നില്ലേ, എന്ത് മദീനത്തേക്ക് മാത്രം നിങ്ങൾക്ക് വിസ കിട്ടുന്നില്ല? പാപം ചെയ്ത ആളുകൾ മുഴുവൻ ഇവിടുത്തെ ടിക്കറ്റ് എടുത്ത് മദീനത്ത് പോയിട്ട് വേണം പാപം പൊറുപ്പിക്കാൻ എന്ന വാദം വരെ അദ്ദേഹം ഉന്നയിച്ചു. എന്ന് മാത്രമല്ല അത് കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ഇദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ തിരൂരങ്ങാടി ഖാദിയായ അതേ ആ ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി ആ പൊന്നാനിയുടെ ഖുർആൻ പരിഭാഷയെടുത്ത് വായിച്ചു. നിങ്ങൾ പറയുന്ന അർത്ഥം തെറ്റാണ്, നിങ്ങൾ പറയുന്ന വിശദീകരണം തെറ്റാണ്, നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം തെറ്റാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണെന്ന് ആ ഹൊസങ്കടിയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പക്ഷം പറഞ്ഞപ്പോ അവിടെ പേരോട് എണീറ്റുകൊണ്ട് പറയുന്നത് എണീറ്റുകൊണ്ട് ചോദിക്കുന്നത് എന്താ കേട്ടോളൂ. ഒരു മഖ്ദൂമി എഴുതിയിട്ടുണ്ട്, മഖ്ദൂമി സുന്നി യുവജന സംഘത്തിന്റെ ആരാണ്? ഞങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിന്റെ ആരാണ് മഖ്ദൂമി? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണ്? നിങ്ങൾ പറയണമത്, നിങ്ങളാണ് അത് ഉദ്ധരിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നു, ചോദിക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളുടെ സംഘടനയുടെ ആരാണ് മഖ്ദൂമി? ഞങ്ങളുടെ സംഘടനയുടെ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇനി മഖ്ദൂമി അങ്ങനെ ഒരു പരിഭാഷ എഴുതിയാൽ അത് ഞങ്ങൾക്ക് എന്ത് ബാധകം? കണ്ടോ, ആരാണ് മഖ്ദൂമി, എന്താണ് മഖ്ദൂമി? കാര്യം വെച്ചാല് വാദപ്രതിവാദി ഒന്ന് കുടുങ്ങണേ. അപ്പോ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അള്ളാന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോ അതേ സ്റ്റേജിലുണ്ടായിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഖുർആൻ പരിഭാഷ മുജാഹിദ് പക്ഷം എടുത്തുദ്ധരിച്ച് കാന്തപുരത്തിന് മറുപടി പറയുകയാണ്. നിങ്ങളുടെ സദസ്സിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന കൂറ്റനാട് എഴുതിയ പരിഭാഷയിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല അതിലുള്ളത്. അപ്പോ കാന്തപുരം മുസ്ലിയാർ ചോദിക്കണം, നിങ്ങളിപ്പോ അവസാനം കൂറ്റനാടിന്റെ മുതുകത്ത് കൂറ്റനാടിന്റെ പുറത്ത് കയറിയോ എന്നാണ്. കൂറ്റനാടിന്റെ പുറത്ത് കയറിയോ? എ പി അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൂറ്റനാടിന്റെ പുറത്ത് കയറിയതല്ല, കൂറ്റനാടിന്റെ മൂക്കുകയർ എന്റെ കയ്യിലാണ് എന്നാണ്. കൂറ്റനാടിനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്നാ പറഞ്ഞത്. ആ കൂറ്റനാടിന്റെ മൂക്കുകയർ എന്റെ കയ്യിലാണെന്ന് അവിടെ സ്വന്തം സ്റ്റേജിലിരുന്ന സ്വന്തം തന്നോടൊപ്പം തന്നെ വാദപ്രതിവാദത്തിൽ സഹായിക്കാൻ വന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ തള്ളിപ്പറഞ്ഞതുപോലെ ഒസങ്കടി വാദപ്രതിവാദത്തിലെത്തിയപ്പോ സാക്ഷാൽ പേരോട് അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് മഖ്ദൂമി, ഏതാണ് ഈ മഖ്ദൂമി, എവിടാണ് ഈ മഖ്ദൂമി, അയാളുടെ സുരത്തിയ മാത്ത ഞങ്ങളുടെ SYS എന്ത് ബന്ധം, ഞങ്ങൾ SYS പ്രതിനിധികളാണ്, ഈ മഖ്ദൂമി ആരെ, മൂപ്പർക്ക് ഈ മഖ്ദൂമി അറിഞ്ഞൂടാ, അബ്ദുറഹ്മാൻ മഖ്ദൂമി അറിഞ്ഞൂടാ, തിരുങ്ങാടി ഖാലി അറിഞ്ഞുകൂടാ. അപ്പൊ മുജാഹിദികൾ തീരുമാനിച്ചു, ഇയാളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, ആരാണ് മഖ്ദൂമി എന്ന്, ആരാണ് മഖ്ദൂമി എന്ന്, അയാളെ ഖുർആൻ പരിഭാഷയും SYS തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ച് അതിന് തെളിവുദ്ധരിക്കാൻ വേണ്ടി പേരോടി വാദം ഉന്നയിക്കുമ്പോൾ ഇത് പേരോട് പറയും എന്ന് കണ്ടുകൊണ്ട് തന്നെ അന്ന് കൊണ്ടുവന്ന ഒരു റിസാല, ആ റിസാല മുജാഹിദ് പക്ഷം എടുക്കുകയാണ്, മുജാഹിദികൾ എടുക്കുകയാണ്. ആ റിസാല മുജാഹിദികൾ എടുക്കുന്ന സമയത്ത് ഇതാ സാക്ഷാൽ അലവി സഖാഫി അപ്പുറത്തുനിന്ന് നേരെ ഇപ്പുറത്തേക്ക് കുളിഞ്ഞു നോക്കുകയാണ്. ഇതാണ് ആ റിസാല, ഇതാണ് ആ റിസാല.
ഈ റിസാല മുജാഹിദികൾ പേരോട് ഇതിങ്ങനെ പറയുമ്പോൾ അടുത്ത ചാൻസിൽ അടിക്കാൻ വേണ്ടിയിട്ട് റിസാല ഇങ്ങനെ എടുക്കുകയാണ് മുജാഹിദികൾ. അപ്പോൾ അലവി അവിടെ ഇങ്ങനെ കുറുക്ക നോക്കണ പോലെ പുറത്തേക്ക് എത്തി നോക്കുക, അവരെന്താ എടുക്കണത്, എന്താ എടുക്കണത്. അപ്പോൾ റിസാല അലവി കണ്ടു, ഇതിൻ്റെ പുറഞ്ഞിട്ട അലവി കണ്ടു, ആ മനസ്സിലായി.